അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് പഠിക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് വേറ്റേജ് ഉള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പൊ ഇന്ന് ഒരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് അപ്പൊ നമുക്ക് ആറ്റോമിക് സ്ട്രക്ചർ നമുക്ക് ആറ്റോമിക് സ്ട്രക്ചർ ആണ് പബ്ലിക് എസാമിനേഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ പാഠങ്ങൾ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് അങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ടായിരുന്നു സോ ഈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഒക്കെ നമ്മുടെ ടി എം എ പോർഷനിലാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കൊരു എൻ എ ഡിപ്പാർട്ട്മെന്റ് സിക്സി പെർസെൻറ്റേജ് പബ്ലിക് എക്സാമിനേഷനും ഫോർട്ടി പെർസെൻറ്റേജ് നമ്മുടെ ടി എം എ ആക്കിയപ്പോൾ ഈ ഫോർട്ടി പെർസെൻറ്റേജിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ സിക്സി പെർസെൻറ്റേജിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഈ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പാഠത്ത് നമുക്ക് ആകെ വരുന്നത് മോഡൽ ഓഫ് ആറ്റം ആറ്റത്തിന്റെ മോഡൽസ് ഇപ്പോൾ പിന്നെ ഒരു ആറ്റത്തിനെ കുറിച്ച് നമ്മൾ മാറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആറ്റത്തിനെ കുറിച്ച് കുറച്ചു അല്ലെങ്കിൽ ഇലക്ട്രോൺസിനും ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആരാണ് ഇത് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് അയാൾ കണ്ടുപിടിച്ചതിന് ഈ ഒരു ലിമിറ്റേഷൻസ് പരിമിതി ഉണ്ടായത് ഡ്രോബാക്സ് ബാക്ക്സ് എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ അയാളിൽ ആറ് അടിപൊളിയായിട്ട് എങ്ങനെയാണ് മറ്റുള്ള ആളുടെ അതിന് ശേഷം കണ്ടുപിടിച്ച ആൾ ഒന്നും കൂടെ നല്ലതായത് ഫൈനലി നമ്മൾ ഏതാണ് നമ്മുടെ ഒരു സയൻസ് ഏറ്റെടുത്തത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആറ്റത്തിൻ്റെ മോഡൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം ആറ്റത്തിന്റെ മോഡലൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ആകെ നമുക്ക് പഠിക്കാനുള്ള ജെ ജെ തോംസന്റെ ഒരു തോംസൺ മോഡൽ ഓഫ് ആറ്റം അതേപോലെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ദെൻ ബോസ് മോഡൽ ഓഫ് ആറ്റം ഇങ്ങനെ ഒരു മൂന്ന് മോഡൽ ഓഫ് ആറ്റം ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മൂന്ന് മോഡലുകളാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ തന്നെ ബോസിന്റെ മോഡൽ ഓഫ് ആറ്റം ആണ് ഫൈനലി നമ്മൾ അക്സപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം തോംസന്റെ മോഡൽ ഓഫ് ആറ്റം ഈ പേരുകളൊക്കെ നോക്കിയാലോ നിങ്ങൾക്ക് പേര് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ച ആൾ അയാളുടെ പേര് തന്നെയാണ് ആ ഒരു ആറ്റത്തിന് സി നമ്മളത് നമ്മൾ പഠിക്കുമ്പോൾ അയാൾ കണ്ടുപിടിച്ചതായതുകൊണ്ടാണ് നമ്മൾ അയാളുടെ മോഡൽ ഓഫ് ആറ്റം അയാൾ കണ്ടുപിടിച്ച തോംസൺ ഹി കൺക്ലൂഡ് ദാറ്റ് ആസ് പെർ ദ റൂത്ത് ഹി കൺക്ലൂഡഡ് ദാറ്റ് ഹി ഇൻവെൻറ്റഡ് ദാറ്റ് ഹിസ് ലിമിറ്റേഷൻ വാസ് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് തോംസന്റെ മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ചിട്ടാണ് അറിയാനുള്ളത് ഈ തോംസൺ മോഡൽ ഓഫ് ആറ്റം വളരെ ഫെമിലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം നമുക്ക് അറിയുന്നുണ്ടാവും ജെ ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ ഇതിനെ നമുക്ക് പ്ലം പുഡിങ് എന്ന് നമുക്ക് പറയാം നമ്മളിപ്പോ ഒരു തണ്ണിമത്തൻ വാട്ടർമെലൺ എടുക്കുമ്പോൾ കാണാം വാട്ടർമെലൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് റെഡ് കളറിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ സീഡ്സുകൾ കുരുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ അത് നമുക്കൊരു വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ നമുക്ക് പ്ലംബിൻ്റെ ഉള്ളിൽ നമുക്ക് അതിന്റെ പുഡിങ്സുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ നമുക്കിങ്ങനെ ചില ബിസ്ക്കറ്റ്സുകളൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ കണ്ടിട്ടില്ലേ സോ ഇങ്ങനെ ഒരു ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമ്മളെ തോംസൺ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്ലം പ്ലംപുഡിങ് മോഡൽ അല്ലെങ്കിൽ നമുക്ക് വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഈ ഒരു തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ തോംസൺസ് പറഞ്ഞത് എന്താ ഒരു ആറ്റം എന്ന് പറയുന്നത് അതിൽ നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ അളവ് കുറവായിരിക്കും അതിൽ ഈ ഇലക്ട്രോൺസിനെയാണ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള ബാക്കിയുള്ള ഏരിയ ഫുള്ള് പോസിറ്റീവ് ചാർജുകളായിരിക്കും പോസിറ്റീവ് ചാർജുകളായിരിക്കും അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ഉള്ളതൊക്കെയാണ് ഇതിൻ്റെ ഇലക്ട്രോൺസ് ബാക്കിയുള്ള സെ മേഖലകൾ ആ ഒരു ഏരിയ ഫുള്ള് പോസിറ്റീവ് ചാർജ് ആണ് എന്നാണ് നമ്മുടെ ജെ ജെ തോംസൺ പറഞ്ഞിട്ടുള്ളത് സോ ജെ ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ഇതാണ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഡാഷ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ വിച്ച് മോഡൽ ഓഫ് ആറ്റം മീൻസ് കോൾഡ് ആസ് പ്ലം പ്ലംപുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജെ ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണെന്ന് അറിയാൻ പറ്റും അങ്ങനത്തെ കൊസ്റ്റ്യൻസ് ഒബ്ജെറ്റീവ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു തോംസൺ മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് തോംസൺ മോഡൽ ഓഫ് ആറ്റം തോംസന്റെ ആറ്റത്തിന്റെ മോഡലിനെ കുറിച്ചിട്ട് നിങ്ങളോട് വിവരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സബ്ജക്റ്റീവില് മാർക്ക് കിട്ടും ഓക്കെ ഒബ്ജക്റ്റീവ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിന് ഓൾസോ നോൺ ആസ് പ്ലം പ്ലംപുഡിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ആണ് ട്രൂ ആണ് നമുക്കറിയാം അല്ലെങ്കിൽ ഹൂദർഫോൾ മോഡൽ ഓഫ് ആറ്റം ഈസ് കോൾഡ് ആൾസോ നോൺ ആസ് പ്ലം പ്ലംപുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് റോങ് എന്ന് അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാൻ പറ്റും ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്കിത് കൂടുതലായിട്ട് വരിക അപ്പോൾ ഈ ഒരു പാടത്ത് ആറ്റമിക് സ്ട്രക്ചറിൽ ഈ ഒരു നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇതെന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ ഇനി നമ്മള് ജേജ തോംസന്റെ മോഡൽ കഴിഞ്ഞ നമ്മളടുത്ത് റൂദർഫോൾഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റിൻ്റെ റൂദർഫോൾഡ് മോഡൽ ഓഫ് ആറ്റിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ആൽഫാ റേസ് കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് മുഖേനയാണ് ഈ ഒരു ആറ്റത്തിന് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് സോ തോംസന്റെ മോഡലിന്റെ ലിമിറ്റേഷൻസ് അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണോ അതാണ് റൂദർഫോൾഡിൻ്റെ മോഡൽ നമുക്ക് അവിടെ ലിമിറ്റേഷൻസിനെ മാറ്റപ്പെട്ടതായി കാണാൻ സാധിക്കുന്നത് അപ്പോൾ റൂദർഫോൾഡിൻ്റെ എക്സ്പെരിമെൻ്റ് ആൽഫാ റേസ് കാറ്ററിങ് എക്സ്പെരിമെൻ്റ് അത് പറഞ്ഞു സോ ഈ ഒരു ആറ്റത്തിലോട്ട് ഈ ഒരു ആൽഫാ റേസ് പാസ് ചെയ്തപ്പോൾ ഒരുപാട് ആൽഫ റേസുകളൊക്കെ നേരെ അങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ നേരെ സ്മൂത്ത് ആയിട്ട് പോകുന്നത് കണ്ടു സോ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉള്ള മേഖലകളിലൊക്കെ അൽഫ റൈസ് ചെയ്യും ഈ ഈ വളരെ ഈസി ആയിട്ട് യൂണിഫോം ആയിട്ട് പാസ് ചെയ്യൂ ഒരു ഡിഫ്ലക്ഷൻ അവിടെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ചില മേഖലകളിൽ എത്തിയപ്പോൾ ബൗണ്ട് ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തു തുടങ്ങി അപ്പോൾ എന്താണ് ഈ ഒരു അൽഫ്ര റൈസ് പാസ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് മേഖലകളിൽ പോസിറ്റീവ് ചാർജുകളെടുത്താണ് റിഫ്ലക്ഷൻ ഡിഫ്ലക്ഷൻ വന്നത് അവിടെയാണ് ഇത് തട്ടി തറിഞ്ഞ് പോകാൻ തുടങ്ങിയത് അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഗോയിങ് ഇല്ല അപ്പോൾ റൂദർഫോൾഡ് മനസ്സിലാക്കി എന്താണ് ഈയൊരു ആറ്റത്തിൻ്റെ കേന്ദ്ര ഭാഗത്ത് സെൻട്രർ മിഡ് പോർഷനിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഒരു മേഖലയുണ്ട് അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് അതിൻ്റെ ഒരു കാതലായിട്ട് ഒരു ഭാഗമുണ്ട് അവിടെയാണ് അതിൻ്റെ മാസ് കൂടുതലായിട്ട് ആറ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഏറ്റവും പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗവും എന്താണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻസ് ഒക്കെ കാണാൻ സാധിച്ചത് ഓക്കെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ റൂദർഫോൾഡ് കൊണ്ടുവന്നത് റൂദർഫോൾഡ് ആറ്റത്തിനെ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത് എന്നാൽ റൂദർഫോൾഡിൻ്റെ മോഡലിനും കുറേ ലിമിറ്റേഷൻസ് ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള നീൽസ് ബോർ എന്ന് പറയുന്ന നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിനെ ഇൻട്രോഡ്യൂസ് ചെയ്തത് സോ ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്ന സമയത്ത് റൂദർഫോൾഡിന്റെ കൺക്ലൂഷൻ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് സെന്റർ ആൻഡ് ന്യൂക്ലിയസ് അതിൽ നിന്നും പക്ഷേ ഇത് ഓർബിറ്റുകളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് അത് കറങ്ങുക അല്ലെങ്കിൽ ചാർജുകളൊക്കെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓർബിറ്റ് ലെവലുകളാണ് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ബോറിന്റെ മോഡൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ആപ്ലിക്കേഷൻ ലെവലുകളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ഓഫ് ആറ്റം ഇതിൽ തന്നെ നമുക്ക് നമ്മൾ ഇനി ഹയർ ഒക്കെ പഠിക്കുമ്പോൾ ഷെല്ലുകളായിട്ട് കെ എൽ എം എൻ ഷെല്ലുകളായിട്ട് അതിൻ്റെ സബ് ഷെല്ലുകളായിട്ട് എസ് പി ഡി എഫ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കെമിസ്ട്രി പ്ലസ് ഒക്കെ പഠിക്കുമ്പോൾ സയൻസിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാഗം ഈ ഒരു ബോസ് മോഡൽ ഫാറ്റം ആണ് യൂണിവേഴ്സിറ്റി അസപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മളോട് തോംസൺ മോഡലോ റൂതർഫോർഡ് മോഡലോ ബോർ മോഡലോ ഒക്കെ വിവരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ചിത്രം വരക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുക്കുക ഓക്കെ എന്നാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ് ൻസൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ ആയിരിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്സ് എഫ് ഐ ബി ബിന്റെ ആൻസർ തരും ചോയ്സ് തന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും മാത്സ് ഫോളോയിങ് ഉണ്ടാവും ഇങ്ങനെയുള്ള കൊസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഓരോ ടോപ്പിക്സും നിങ്ങൾ പഠിക്കുമ്പോൾ അത് സബ്ജക്റ്റീവിന് മാത്രമല്ല ഒബ്ജക്റ്റീവിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണം മക്കളെ നിങ്ങൾ പഠിക്കാൻ ഓക്കെ ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും എങ്ങനെ ഇപ്പോൾ ഒബ്ജക്റ്റീവ് കോസ്റ്റൻസ് വരാ എന്നുള്ളത് അപ്പൊ അതിനാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഇപ്പൊ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇതേപോലെ കണ്ടന്റുകളാണ് ഇരുപത്തൊമ്പാന്തി വരെ പോകുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് മാർച്ച് ഒന്ന് മുതൽ ഈ ഒരു കണ്ടന്റ് എന്നൊക്കെ എങ്ങനെയൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് എഫ് ഐ ബിയിലാണെങ്കിലും മാത്സ് ഫോളോയിങ്ങിലാണ് ട്രൂ ഓഫ് ഫോൾസ് ആണെങ്കിൽ എങ്ങനെ ചോദിച്ചോട്ടെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് അവൈലബിൾ ആണ് സോ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ചൊക്കെ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് ജസ്റ്റ് ഒരു മോഡലാണ് മക്കളെ ഈ ക്ലാസ് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായോ ഇതേപോലെ വേണം നിങ്ങൾ ഓരോ ടോപ്പിക്ക് എടുത്ത് പഠിക്കാൻ ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കാൻ സമയം നമുക്ക് ഉണ്ടാവില്ല സോ നമുക്കുള്ള സമയത്ത് നമ്മൾ അത് പഠിക്കുമ്പോൾ സബ്ജക്റ്റിന്റെ മാർക്ക് നമുക്ക് വേണം ഒബ്ജക്റ്റിന്റെ മാർക്ക് നമുക്ക് വേണം സോ ഈ രണ്ട് മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിന് വളരെ ആയിട്ട് അതും ഫുൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു